37 സങ്കീർത്തനം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരുടെ അസൂയപ്പെടുകയും വരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്ക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസത്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധോപേക്ഷിക്ക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകെയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞവന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ള ഭൂമിയെ കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവ് അവനെ നോക്കിച്ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നെന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗ്ഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലുകൊലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു, അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും. അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചയാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും, നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയും ഇല്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്ക, എന്നാൽ ഭൂമി അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അവനെ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും, എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗം ആകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു.